ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം വി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ലൊരു എന്താ പറയുക കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങണ വ്ളോഗാണ്. ഒന്നാമത് വേറെ ഒന്നുമല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തെങ്ങിന് ചെന്നിക്കുത്ത് എന്ന് പറഞ്ഞ രോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ആ രോഗം നിങ്ങളെ വീട്ടിലുള്ള തെങ്ങിനൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അതെങ്ങനെയാണ് അതിനുള്ള പരിഹാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ രോഗത്തിൻ്റെ പേര് ചെന്നിനാരുരുപ്പ് എന്നാണ് കേട്ടോ രോഗത്തിൻ്റെ പേര്. സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അസുഖം. അതും ഇത് കണ്ടില്ലേ, തെങ്ങിൻ്റെ മുകളിലൊരു ബ്രൗണിഷ് ആയിട്ട് കളറുള്ള ഈ കളറ്. നിങ്ങളുടെ വീട്ടിലുള്ള തെങ്ങിനൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പാണ് ചെയ്തോളി, അല്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകും കേട്ടോ. ഈ മരുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകും. എൻ്റെ തൊടിയിലൊരു തെങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ഈ അസുഖം കുടിയും കഴിഞ്ഞാൽ തെങ്ങ് ആകെ കേടാവും. ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലേ, ഓലകൾ മൊത്തം ഒരു ഉസാറില്ലാത്ത ഓലയായി മാറുന്നതൊക്കെ ഈ അസുഖം വന്നിട്ടാണ്. നമ്മളെ തൊടിയിൽ തന്നെ ഒരു തെങ്ങ് അവിടെ കേടായിട്ടുണ്ട്. ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനെങ്ങനെ ഇത് മരുന്ന് വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാണ് മരുന്ന്. ഇത് ടാറ്റൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, കോണ്ടാഫ് എന്ന് പറഞ്ഞിട്ട്. ഇത് മറ്റേ എന്താ പറയുക, കൃഷിഭവൻ ഓഫീസിൽ നിന്ന് ഓഫീസർ എഴുതി തരണം കേട്ടോ. എന്നാലേ നമുക്ക് മറ്റേ എന്താ പറയുക വളപ്പീടിയിലൊക്കെ പോയാൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ചിലവർ തരും. ഈ ഒരു ഇതാണ്, ഇത് യൂസ് ചെയ്തിട്ടാണ് എന്താ പറയുക ഇതിൻ്റെ അസുഖത്തിനുള്ള മരുന്നാണിത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം ഞാൻ. ഇത് ഈ ഒരു തെങ്ങിന് മാത്രമല്ല, വേറെ ഒരുപാട് തെങ്ങിനുണ്ട് ഇത് ഈ അസുഖം. ഏണ്ട, അവിടെ ഒരു തെങ്ങിനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ തെങ്ങാകെ ഇതായിട്ടുണ്ട്. അത് ആ ഒരു തെങ്ങില്ലേ, അതാക്കുന്ന ചെറിയൊരു തെങ്ങ് അതിനുണ്ട്. യെസ്, ആദ്യം ചെത്തണം കേട്ടോ. ചെത്തിയിട്ട് അതിൻ്റെ ആ അസുഖമുള്ള ഭാഗം മൊത്തം പോക്കണം. ഇത് ചെത്തല്ല ലാസ്റ്റ് പണിയുണ്ട്. എന്നാലും വേണ്ടി മറ്റേ തെങ്ങ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇത് പോയി പോവും. നമ്മളെന്താ പറയുക, ഈ ഒരു തെങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടില്ല, നല്ല ഇതാണ്. ഇമലൊന്നും തീരെ കായില്ല. നിങ്ങൾ കാണുന്നുണ്ടോ, ഇമലൊന്നും കായില്ല. ഈ ഒരു അസുഖം വന്നിട്ടാണ് ഈ കായ. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേങ്ങൽക്കാരെ വിളിക്കുമ്പോൾ തേങ്ങൽക്കാർ മെഷീനാണല്ലോ, അവർ പല തെങ്ങുമലും കയറി വരുന്നതാണ്. അങ്ങനെ വരുന്നതാണെന്നാണ് ഈ മറ്റേ കൃഷിഭവൻ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. എന്താണ് ഇജാസ? ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ബാക്ക് സൈഡിലൊക്കെ ഇവിടെ കാണാം. ഒടിയും കുടുങ്ങി, ഇങ്ങനെ കുടുങ്ങി വരുന്നുള്ളൂ. അല്ലാണ്ട് സ്ട്രോങ് ആയിട്ടില്ല. അത് അവിടെ മുകളിലോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ഇത് ഏത് വരെ ഉണ്ട് അവിടെ ഒക്കെ നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്. കണ്ട, ഇതൊക്കെ അതിൻ്റെ ഭാഗമാട്ടോ. അപ്പം കഴിയുന്ന ഭാഗമൊക്കെ നമ്മൾ ചെത്തി ചെയ്യുക. മുകളിലോട്ടുള്ളത് നമുക്ക് ചെയ്യാനില്ലല്ലോ. കണ്ടോ, ഈ തെങ്ങിന് ഇതിന് അടിയിൽ തന്നെ വരുന്നത് കേട്ടോ. ചില അടിയിൽ സെൻറ്ററിലൊക്കെ വരും. ഇത് പകരുന്ന അസുഖമാണ് ഈ. നമ്മളെന്താ പറയുക, ഈ സൈഡിലുള്ള ഈ ഒരു ഭാഗത്തെ മാത്രം, ഈ ഒരു പ്രദേശത്തെ തെങ്ങിനെ മൊത്തം ബാധിക്കുന്നു പറഞ്ഞു. ഇമ്മള തേങ്ങകൾ ആദ്യം വലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തേങ്ങൊക്കെ വലിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളിപ്പോൾ വലിക്കാനായ തേങ്ങ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാം. നമ്മളവിടെ തൊടിയിൽ എത്ര എണ്ണത്തിനായി വെച്ചാൽ 5-6 തെങ്ങിന് ആയിട്ടുണ്ട് കേട്ടോ. ഈ അസുഖം വന്നിട്ടുണ്ട് നമ്മളെ തൊടിയിത്തെ തെങ്ങിന്. അവിടെ നമ്മളെ എടുത്തുള്ള തെങ്ങിനൊന്ന് കണ്ടിട്ട് നമ്മൾ ഇതെങ്ങനെ എനിക്ക് ശ്രദ്ധ പെട്ടെന്ന് വെച്ചാൽ, ഒരു തെങ്ങ് അവിടെ അതിൻ്റെ ഇത് പോയിട്ടുണ്ട്, തല ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഇതുവരെ കൃഷി ഓഫീസറെ കൊണ്ടുവന്നപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞ് ഇത് തഞ്ചാവൂർ വട്ടം പിടിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തന്നെ കാരണം. മൂപ്പര് എന്താ പറയുക, തൊടിയിലെ ചെറിയ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇടി ഒട്ടി വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു തെങ്ങിനാണ് അവിടെ ഉള്ളത്. ഞാൻ കാണിച്ചിട്ടുണ്ട്.
മരുന്ന് വയ്ക്കാൻ പോവാണ്. അങ്ങനെ ഈ ചെറിയ അംസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ മില്ലി അളവൊക്കെ ഉള്ള. അപ്പോൾ 5 മില്ലി ഇതാണ്, 5 മില്ലിയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഒരു കറക്റ്റ് ലെയിൻസിൽ കറക്റ്റ് വെച്ചിരിക്കുക, നീര് വയ്ക്കുക. അപ്പോൾ നമ്മൾ 2 തെങ്ങിനെ അതിനെ കൊണ്ട് 10 മില്ലി എടുക്കുന്നുണ്ട്. കൂടി കഴിഞ്ഞിട്ടില്ല നമ്മൾ അടുത്ത ഇത് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ അതേ അളവിൽ തന്നെ ചെയ്യേണ്ടി വരും, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് കൂടാൻ പറ്റില്ല, കൂടിക്കഴിഞ്ഞാൽ തെങ്ങിനും കേടാണ്. നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 100 മില്ലി വെള്ളം. വൈറ്റായോ? വൈറ്റായില്ല, ഇനി വെള്ളം ഒഴിക്കണം. ഇത് എത്ര? 25 മില്ലിയാണ്. അപ്പോൾ ഇറ്റാലി 4 എണ്ണം. 4 എണ്ണല്ല, 8 എണ്ണം. നമ്മൾ ബ്രഷില്ലേറ്റ് വായൻ്റെ നമ്മൾ പഴയ സാധനം. ആ തെങ്ങിനാ ചെയ്തത്, അതിൻ്റെ അടുത്തുള്ള ഈ തെങ്ങിനൊക്കെ ഇതിനും പകർന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ചെറിയ തെങ്ങാണ് ഞാൻ നേരത്തെ കാണിച്ചത്, അതിനും ഉണ്ട്. കണ്ടു ഒരു പോസ്റ്റിൻ്റെ ആക്കുള്ള കണ്ടാ, ഇതെങ്ങ് പോയതാ, ഇതെങ്ങനെ ഈ അസുഖം വന്നതാന്നാണ്. അപ്പോൾ മണ്ണൊക്കെ പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ഇന്നത്തെ പണി. ഇത് എങ്ങനെ പകരാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് നമ്മളെടുത്തുള്ള നമ്മളെ കാക്കൻ്റെ തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തുള്ള ഞങ്ങൾ കാണിച്ചുതരാം. ഒരു 5-6 തെങ്ങുകൾ മൊട്ടായി പോയിട്ടുണ്ട്. ആ ദൂരെ കാണുന്നുണ്ടോ, ആ ഒരു തെങ്ങ് അങ്ങനെ വന്നതാണ്. അതിൻ്റെ തന്നെ എടുത്തുള്ള തെങ്ങാണ്ടോ, ആ തെങ്ങിൻ്റെ നേരെ എടുത്തുള്ള തെങ്ങ് അതും പോയി. അതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡുണ്ട്. അതിൻ്റെ ഭാഗത്തെ തീ വെച്ചിട്ട് ചുടണം എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ആ ഒരു അണുക്കൾ ചാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യുകയാണ്. കണ്ട ഈ മരുന്ന് അപ്ലൈ ചെയ്ത ഭാഗത്ത് ഈ അണുക്കൾ നല്ലോണം ചാവാൻ അതിൻ്റെ ഈ മട്ടിലേക്ക് ഇങ്ങനെ നല്ലോണം അടുപ്പിച്ച് വെക്കുക. പിന്നെ ഈ ഒരു മരുന്ന് എന്താ പറയുക, എന്തിനൊക്കെ നിൽക്കുക, ആപ്പിളിന്, മാവ്, ആപ്പിള്, മുന്തിരി, എല്ലാ മരം എന്താ പറയുക, എന്താ പറയുക, ഫലം കായ്ക്കുന്ന മരത്തിന് ഈ അങ്ങനത്തെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതാണ് സാധനം, കോണ്ടാഫ് എന്നാണ്. കോണ്ടാഫ് 5E അപ്ലൈ ചെയ്യേണ്ടി ഒന്നും കൂടി പറഞ്ഞുതരാം. 5 മില്ലി 100 മില്ലി വെള്ളത്തിലേക്ക്, അത് എന്താ പറയുക, അണുക്കളൊക്കെ ഉള്ള ഭാഗത്തേക്ക് നമ്മൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തേച്ചെടുക്കുക. പിന്നെ 5 മില്ലി 25 ലിറ്റർ വെള്ളത്തിലേക്ക്, അത് തെങ്ങിൻ്റെ തടത്തിൽ വെച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ 5 മില്ലി എന്താ പറയുക, തേച്ചില്ല നമ്മൾ അണുക്കൾ, തേച്ചില്ല. ആ തേച്ച ഭാഗത്ത് തീയിട്ടിട്ട് കത്തിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു അണുക്കളൊക്കെ ചാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തീയിട്ടിട്ട് നശിപ്പിക്കണം ഈ നമ്മൾ എന്താ പറയുക തേച്ച ഭാഗം കേട്ടോ. നേരത്തെ കാണിച്ചെന്നപ്പോൾ ഇത് ചെറുതുള്ളു ഇനി കണ്ടോ. അപ്പം അതിമേൽ ചെത്തിയൊക്കെ വേണ്ടിയില്ലേ, വൻ സീനായിട്ടുമുണ്ട്. പെട്ടെന്ന് നമ്മളിപ്പോൾ അറിഞ്ഞ തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുക, മറ്റേ തേങ്ങ ഒക്കെ നശിച്ചു. അങ്ങനത്തെ ഒരു ബ്രഷ് ഉള്ളതാട്ടോ നല്ലത്, എന്നാലും നല്ല സുഖത്തിൽ നമുക്ക് അടിക്കാം. ഇപ്പോൾ കൂടുതൽ മിക്സാക്കിയിട്ടുണ്ട്, ഒരു 3-4 തെങ്ങിനുള്ളതും കൂടി ഒപ്പരം മിക്സാക്കിയാണ്. ഇത് എന്താ പറയുക, ഒരു ഇപ്പോൾ തേങ്ങ വലിക്കാനായിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ വലിച്ചിട്ട് ചെയ്യണതാട്ടോ നല്ലത്. അതാണ് നല്ലതെന്നല്ല, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തേങ്ങക്ക് ബാധിക്കുകയും.
പിന്നെ ഇത് എന്താ പറയുക, ഇതുവരെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തില്ല. ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരേ ഇതേമാതിരി ചെയ്യണം. പിന്നെ ഇത് തടെടുത്തിട്ട് തടത്തിൽ നല്ല ചാണകവും നല്ല വളക്കൂറുള്ള സാധനങ്ങളൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, അത് ഇട്ടെടുക്കണം. അതൊക്കെ എന്താ പറയുക, എന്നാലേ തെങ്ങ് വീണ്ടും ഈ പയൽ ലെവലിലേക്ക് മാറി വരുള്ളൂ കേട്ടോ. ഇത് പറഞ്ഞാൽ അത്രയും നല്ല എന്താ പറയുക, കൂടുതൽ എഫക്റ്റുള്ള മരുന്നാണിത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, നല്ല റെഡിയാവുള്ളൂ. തെങ്ങ് മറ്റേ തെങ്ങൊക്കെ നശിച്ചോളും. പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിന് സബ്സിഡിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ കൃഷി ഭവനിൽ പോയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. ഈ കൃഷി ഭവനിന് സബ്സിഡി ഇട്ട് ഏതിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ചെള്ളുത്തൂലേ തൂമ്പിന് ചെള്ളുത്ത് പറഞ്ഞ സംഭവമുണ്ട്, ആ അസുഖത്തിനൊക്കെയാണ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുക. നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ തെങ്ങിനൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് നിൽക്കണ്ട, എല്ലാത്തിനും ഇവിടെ നോക്കുക. ഒരു എന്താ പറയുക, വെണ്ണൂർ കളർ ഉണ്ടാവും, ഉണ്ടോ അതിൻ്റെ ഉള്ളോട്ട് കണ്ടില്ലേ, ഒരു കറുപ്പ് കളർ അതാണ് കേട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും എന്താ പറയുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നല്ല വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, തെങ്ങുള്ള എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇത് നല്ല എന്താ പറയുക, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, തെങ്ങ് ആകെ നശിച്ചു. നമ്മൾ തന്നെ ലാസ്റ്റാണ് ഇത്രയും എന്താ പറയുക, നേരെ വൈകിപ്പോയത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ. ഞാൻ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുക്കട്ടോ. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എന്താ പറയുക, അത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, ബൈ.